ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ അതുപോലെ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വീഡിയോ കൂടെയാണ് ചെയ്യുന്നത് ഈ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയറിന് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബ്രേക്ക് ഡൗൺ വാൻ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ വീഡിയോ അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ നെക്ക് പൈപ്പ് അതിന് ചെറിയ വിള്ളലുകളുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഹോളുകൾ അതിൽ കണ്ടു അപ്പോൾ അത് നമ്മൾ മാറ്റി ഫുള്ള് റീപ്ലേസ് ചെയ്തു ഷോറൂമിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്നല്ലോ നമുക്കിപ്പോൾ ചെറിയൊരു സാധനം പോയി കഴിഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം സാധനങ്ങളാണ് ഒരു മാറ്റി വെക്കുന്നതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് ഒരു വണ്ടിയുടെ ഒരു വലിയ സാധനം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അത് സാധനം ഡിക്കി കിടപ്പുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം തുറക്കാം ഇതാണ് സാധനം ഇന്നടത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് മാറ്റാം ഇതിനെപ്പറ്റി മെക്കാനിക്കുകളോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഷോറൂമുകാർ പറഞ്ഞൊരു ഐഡിയ മാത്രമേ ഉള്ളൂ ഇതാണ് പൈപ്പ് ഇതിൽ നമുക്ക് കാണാം രണ്ട് പൈപ്പുണ്ട് ഇതിൽ ഇതിൽ ഈ ചെറിയ പൈപ്പില്ലേ ഈ ഈ സാധനം ഈ വലുതല്ല ചെറുത് ഇതിലാണ് ലീക്ക് ഉള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം എനിക്ക് ഷോറൂമുകാർ തന്നെ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ കൊടുക്കുക ഞാൻ അത് കണ്ടു നോക്കും അപ്പോൾ എനിക്ക് മൊത്തം എത്ര ചിലവായെന്ന് നോക്കാം ഈ സാധനത്തിന് ഈ സ്പെയർ പാർട്സിന് 3042 രൂപയാണ് 3000 രൂപീസ് പിന്നെ ഇത് മാറ്റി വെച്ചതിന് ഇനി എൻ്റെ ഇന്ന് വേറെ ലേബർ ചാർജസ് ഒന്നും അവർ ഈടാക്കിയിട്ടില്ല പിന്നെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പെട്രോൾ ടാങ്കിൽ ഫുള്ള് പെട്രോൾ വറ്റിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെയും പെട്രോൾ നിറയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു 1000 രൂപയുടെ പെട്രോൾ അവരടിച്ചു അപ്പോൾ എൻ്റെ ഇന്ന് മുഴുവൻ 4000 രൂപ വാങ്ങിയിട്ടുള്ളൂ ഇനി നമുക്ക് ഈ സാധനം വണ്ടിയുടെ എവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റുമെന്നുള്ള കാര്യം ബാ കാണിച്ചു തരാം പെട്രോൾ ടാങ്ക് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ സൈഡിൽ തന്നെയാണ് പെട്രോൾ ടാങ്ക് വരുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ് കേട്ടോ വണ്ടി അപ്പം ഇതിൻ്റെ നേരെ അടിയിൽ നോക്കുക ടയറിൻ്റെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധനം കാണാം ഈ കാണാം ഈ ഷേപ്പിൽ കണ്ട ഇതേ പൈപ്പാണ് അവർ മാറിയിരിക്കുന്നത് ഇനി ഞാൻ ഈ സാധനം എടുത്തു വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ സർവീസിനെ പറ്റി പറയാം ഇനി സർവീസിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇത്രയും സെയിലുള്ള വണ്ടിയാണ് കഴിഞ്ഞ വർഷം ലോഞ്ച് ആയതുള്ളൂ ന്യായം ബുക്കിംഗ് ഉണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ഈ വണ്ടികൾ നിരത്തി കൂടെ കാണാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ സർവീസിൻ്റെ പാർട്സിന് അതായത് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ടാണ് 10 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ഈ വണ്ടി കിട്ടുന്നത് അപ്പോൾ ഇത്രയും സെയിലുള്ളൊരു വണ്ടിക്ക് ഇവർ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കുറച്ചുകൂടെ കൂട്ടണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നല്ല ക്ഷമയുള്ളവർ വേണം സർവീസിന് കൊണ്ടുപോയി കൊടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓണത്തിൻ്റെ ആ സീസണിലാണ് ഓണത്തിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ വണ്ടി സർവീസിന് കൊടുത്തത് അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് ആണ് എനിക്ക് വണ്ടി കിട്ടുന്നത് അതായത് 12 ദിവസത്തോളം എടുത്തു അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫാമിലിയിലെ വീടുകളിലോ അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായി അപ്പം പൊതുവേ ഞാനൊരു സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തന്നെ എനിക്ക് പറയാം കംപ്ലീറ്റ് ആയിട്ട് എന്നാൽ ഇവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്താണ് തന്നിരിക്കുന്നത് കുറച്ച് സമയം എടുത്തെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് സർവീസ് ചെയ്ത് തന്നു വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി തന്നു ഞാൻ പറഞ്ഞില്ല 10 ദിവസമായി അപ്പം ഈ 10 ദിവസം കൊണ്ട് വണ്ടിയുടെ സീറ്റിലൊക്കെ പൂപ്പല് പിടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പം എല്ലാം ക്ലീനാക്കി നല്ല ക്ലീനാക്കിയാണ് അവർ വണ്ടിയൊക്കെ എനിക്ക് തന്നത് കേട്ടോ അതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അടുത്തതായിട്ട് വണ്ടിയുടെ വാറൻ്റി ആണ് 50,000 കിലോമീറ്റർ വരെ നമ്മുടെ പുതിയ വണ്ടികൾക്ക് വാറൻ്റി ഉണ്ടെന്ന് ഇവർ പറയുന്നു എനിക്ക് ഈ ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടൊരു പൈപ്പാണ് ഞാനിപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ കാണിച്ചിരുന്നത് അത്യാവശ്യം നല്ലൊരു പൈപ്പാണത് 3000 രൂപ വിലയുണ്ട് ഇതിന് വാറണ്ടി ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് എക്സ്റ്റേണൽ കോസ് കൊണ്ടുണ്ടായ കാരണങ്ങൾക്കൊന്നും ഞങ്ങൾ വാറണ്ടി നൽകില്ല എന്നാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും എന്തോ വണ്ട് തുളച്ചതെന്നാണ് പറയുന്നത് ഈ മരമൊക്കെ തുളയ്ക്കുന്ന പോലത്തെ വണ്ടുകളുണ്ട് ചെറിയ പ്രാണികളൊക്കെ അത് തുളച്ചതായിരിക്കും എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവരിത്ര ഉറപ്പിച്ച് പറയുമ്പോഴും അവർ ഈ വണ്ടിയിൽ നിന്ന് കണ്ടിട്ടില്ല വണ്ടിൻ്റെ കൂട് കിട്ടിയിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എങ്ങനെയാണ് അവർ ഇത് ഉറപ്പിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ നമുക്ക് വണ്ടി ആവശ്യമായത് കാരണം ഞാനത് ഓക്കെ പറഞ്ഞ് എനിക്ക് ഞാൻ എൻ്റെ വണ്ടി പൈസ കൊടുത്ത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ
വണ്ടി തുളച്ചാന്നൊക്കെ പറഞ്ഞ് സർവീസിന് പൈസ മേടിക്കുന്നവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അവരുടെ കമ്പനി പോളിസിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എക്സ്റ്റേണൽ കോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു കാരണങ്ങൾക്കും അവർ വാറണ്ടി തരത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതും കൂടെ ഞാൻ പറയാമെന്ന് വെച്ചു. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പം ഞാൻ കസ്റ്റമർ കെയറിലും ഒക്കെ വിളിച്ച് ചോദിച്ചു. അപ്പം ഷോറൂമിലുള്ളവരും ഒക്കെ പറഞ്ഞ് കസ്റ്റമറിന് എഡ്യൂക്കേഷൻ കുറവാണ് ഇതിനെപ്പറ്റി, അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ അവരെന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഈ അറിവ് ഞാൻ നിങ്ങളിലേക്ക് കൂടെ പകർന്നു തരുവാണ്. വണ്ട് കടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കേടുണ്ടായാൽ അത് ഷോറൂമുകാർ ഉത്തരവാദികളല്ല, അത് നിങ്ങൾ തന്നെ അത് പൈസ കൊടുത്ത് ശരിയാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മുടെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഈ വണ്ടിയുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം വണ്ടി സർവീസ് ചെയ്ത് നന്നായിട്ട് കിട്ടി എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോയാണ്. ചെറിയൊരു കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. 3000 രൂപയ്ക്ക് അതിൻ്റെ സാധനവും കിട്ടി, സംഭവം പരിഹരിച്ചു, വണ്ടി ഇപ്പോൾ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റുകളോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണ്, പിന്നെയും ഇഷ്ടപ്പെട്ട് വരികയാണെന്നുള്ള രീതിയിലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അല്ല, ജെന്യുവിൻ റിവ്യൂ ആയിരിക്കും, അല്ലാതെ എനിക്ക് ഇവരെ ഓക്കെ പറഞ്ഞിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പം ബൈ ബൈ.